അതിന് ഈ 21 വയസ്സ് ആക്ച്വലി ഒരു ബ്ലെസ്സിങ് ആണ്. ആക്ച്വലി പെമ്പിള്ളേർക്ക് ഗേൾസിന് എന്നെ പോലുള്ള ആൾക്കാർക്ക് എൻ്റെ അഭിപ്രായം 21-ൽ നിന്നും കൂട്ടിയാൽ അത്ര നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. 21-ൽ നിന്നും 25-ലേക്ക് വരുന്നൊക്കെ നല്ലതാണ്. അതിലാവുമ്പോൾ നമ്മൾ ശരിക്കും ഒരു വെച്ചിട്ട് വരുന്ന അപ്പോഴാണ്. നല്ല അഭിപ്രായം തന്നെയാണ്. ഞങ്ങൾ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്താ കുറേ കാര്യങ്ങൾ, ഞങ്ങൾ കുറേ സ്വപ്നങ്ങളുണ്ട്. 18 വയസ്സാണെങ്കിൽ വീട്ടുകാരുടെ ഒരു ഇതനുസരിച്ച് അവർ കെട്ടിച്ചു വിടാൻ നോക്കില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 27 ആക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18-ൽ നിന്ന് 21-ലോട്ട് ആക്കിയതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. കാര്യം അവർ അവരുടെ എഡ്യൂക്കേഷനാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൊടുക്കേണ്ടത്. ഒരു കുടുംബം പോറ്റാനുള്ള മെച്ചൂരിറ്റി ആ ഒരു വയസ്സിലില്ല, ഒരിക്കലും ഇല്ല. എന്താണ് ലൈഫ് എന്ന് അവർക്ക് ആ വയസ്സിൽ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഒരു സ്വന്തം കാലിലൊരു ജോലിയൊക്കെ എടുത്ത് എഡ്യൂക്കേഷനൊക്കെ, പണം വേണം ജീവിക്കാൻ, നമുക്ക് ആവശ്യ സാധനങ്ങൾക്ക് എല്ലാം വേണം. അപ്പോൾ അതിന് വേണ്ട നല്ലൊരു വിദ്യാഭ്യാസം. അപ്പോൾ ആ ഒരു ഇതുണ്ടെങ്കിൽ ഫാമിലിയിലെല്ലാവർക്കും ആ കുട്ടിയോട് നല്ല റെസ്പെക്റ്റ് തോന്നും, ബഹുമാനം എല്ലായിടത്തും നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ ആ ബഹുമാനം കിട്ടുമ്പോൾ അവരുടെ ലൈഫും സ്മൂത്തായിട്ട് നല്ല ഹാപ്പിയായിട്ട് നടക്കും. അപ്പോൾ അവർക്ക് വേണ്ടത് ആദ്യം എഡ്യൂക്കേഷനാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. വിവാഹം എന്തായാലും ലൈഫിൽ വേണം. അത് ഈ 18-ലേ കല്യാണം കഴിച്ചാലേ കല്യാണം നടക്കുന്നു അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു നല്ല ജോലി കിട്ടിയിട്ട് വിവാഹം നടത്തുക എന്നാണ് എൻ്റെ അഭിപ്രായം. പറയുവാണെങ്കിൽ ആമ്പിള്ളേരെക്കാളിലും എന്താ മെച്യൂരിറ്റി കൂടുതൽ പെമ്പിള്ളേർക്ക് തന്നെയാണ്. ഇപ്പോൾ 21 വയസ്സിൽ ആമ്പിള്ളേർക്ക് ഇല്ലാത്ത മെച്യൂരിറ്റി 18 വയസ്സിൽ പെമ്പിള്ളേർക്കുണ്ട്. ബട്ട് അവർക്കും ഈ പറഞ്ഞ പോലെ ലൈഫ്, ഇപ്പോൾ പഠിത്തം, എഡ്യൂക്കേഷൻ ആയാലും എല്ലാം ആയാലും അവർക്കും വേണ്ടേ. ഇപ്പോൾ 18 വയസ്സിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു MA കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഏജല്ല 18 വയസ്സ്. ഇപ്പോൾ ഒരു ഞാനിപ്പോൾ MA കംപ്ലീറ്റ് ചെയ്യാറായി. അപ്പോൾ എനിക്ക് 24 വയസ്സായി. അപ്പോൾ ഞാൻ 24 വയസ്സിലാണ് MA കംപ്ലീറ്റ് ചെയ്യണത്. സോ മിനിമം ഒരു BA ഡിഗ്രി എങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു ഏജ് കഴിഞ്ഞിട്ട് വേണം കല്യാണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 18 വയസ്സാകുമ്പോഴത്തേനും എന്താ പാരൻസിനെ പെട്ടെന്ന് പെട്ടെന്ന് പിള്ളേരെ കെട്ടിച്ച് വിടണം എന്നുള്ളൊരു അവരുടെ ഉത്തരവാദിത്തം, മനസ്സിലായില്ലേ? അതവർ ഒഴിച്ചാൽ തലേന്ന് ഒഴിച്ച് വിടുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ മിക്ക പാരൻസിനും. സോ അത് ആദ്യം മാറണം. അതിന് ഈ 21 വയസ്സ് ആക്ച്വലി ഒരു ബ്ലെസ്സിങ് ആണ്. ആക്ച്വലി പെമ്പിള്ളേർക്ക് നല്ല അഭിപ്രായമാണ്. 21 ആവുന്ന കുറച്ചുകൂടെ മെച്ചറാവും പെൺകുട്ടികൾ. മെച്ചറായിരിക്കുമ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്താഗതികളൊക്കെ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയും. അതിനുള്ളൊരു പ്രായപരിധി കിട്ടും. നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനോട് ഞാൻ യോജിക്കുന്നു. 17 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സാവുമ്പോഴേ കല്യാണം കഴിപ്പിച്ച് വിടാനാണ് ഓരോ വീട്ടുകാരും ശ്രമിക്കുന്നത്. അപ്പോൾ അത് 21-ലോട്ടാക്കിയപ്പം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള, പഠിച്ചു കഴിഞ്ഞിട്ട് അവരുടെ വിവാഹം ഉറപ്പിക്കാനുള്ള ഒരു ഇതുണ്ടായി. ഞാൻ നന്നായി യോജിക്കുന്നു. പ്ലസ് 2 കഴിയുമ്പോഴേ ഒരു പക്വത പോലും ആവത്തില്ല പെൺപിള്ളേർക്ക്. അതിന് മുമ്പേ കല്യാണം കഴിപ്പിച്ചു വിടും വീട്ടുകാർ. 21 വയസ്സാക്കിയത് അവർ പഠിക്കാൻ നല്ലോണം പറ്റും, നല്ല കാര്യം. 18 വയസ്സെന്ന് പറയുമ്പോൾ ഒരു മെച്യൂരിറ്റി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവരപ്പോഴും കുഞ്ഞു പിള്ളേരാണ്. പ്ലസ് 2 കഴിഞ്ഞ് ഒരു കോളേജ് ലൈഫിലോട്ട് എൻട്രി ചെയ്യുന്ന ഒരു പ്രായമാണ്. അപ്പോൾ അവർക്ക് വിവാഹത്തെക്കുറിച്ച് എന്താണ് ആ ഒരു കൺസെപ്റ്റ്? ജസ്റ്റ് ഒരു മാരേജ് കഴിഞ്ഞ് ഒരാളുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ളതല്ലാണ്ട് അതിനെക്കുറിച്ച് ആ ഒരു മെച്യൂരിറ്റി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായം 21-ൽ നിന്നും കൂട്ടിയാൽ അത്ര നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലതല്ലേ? ലൈക്ക് നമ്മളിപ്പം ഇവിടെ പറഞ്ഞ പോലെ 18 വയസ്സൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അത് മെച്യൂരിറ്റി തോന്നാറില്ല. സ്കൂൾ കഴിഞ്ഞ ആ പ്രായം. അപ്പോൾ കോളേജിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതും മനസ്സിലാക്കുന്നതും. അപ്പം നമുക്ക് കല്യാണം എന്താ, അതിൻ്റെ ഉള്ള ആഫ്റ്റർ എന്താ, നമുക്ക് എങ്ങനത്തെ ഒരു പാർട്ണർ വേണമെന്നുള്ള കുറേ ഐഡിയ ഒക്കെ വരുന്ന അപ്പോഴാണ്. അപ്പം 21-ൽ നിന്നും 25-ലേക്ക് വരുന്നതൊക്കെ നല്ലതാണ്. അതിലാവുമ്പോൾ നമ്മൾ ശരിക്കും ഒരു വെച്ചിട്ട് വരുന്ന അപ്പോഴാണ്. അപ്പോൾ ആ പ്രായമൊക്കെ ആകുമ്പോൾ കിട്ടുന്നതാണ് നല്ലത്. നല്ല അഭിപ്രായമാണ്. കാരണം ഈ ഇമ്മെച്ചുവറായിട്ടുള്ള കുറേ കാര്യങ്ങളും ഈ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ കുറേ അതുമായിട്ട് ഇവർ എന്താ പറയുക, 18 വയസ്സിലെല്ലാവരും കൽപ്പെട്ട് കല്യാണം കഴിക്കുക ആ പ്രായത്തിന്. പിന്നെ അത് കഴിയുമ്പോഴത്തേന് അത് എടുത്തത് ഇമ്മെച്ചുവറായിട്ട് തോന്നി എന്ന് പറഞ്ഞ് കുറേയൊക്കെ ബ്രേക്കായി പോകുന്നുണ്ട്. അപ്പം ഒരു കണക്കിന് 21 നല്ലതാണ്. കുറച്ചുകൂടെ മെച്യൂരിറ്റി ആവും അവർക്ക്. 21 വയസ്സ് കുറച്ചുകൂടെ നേരത്തെ ആവാമായിരുന്നു. കാരണം പെൺകുട്ടികളെ സമ്മതിച്ചില്ലെങ്കിലും വീട്ടുകാർ അതിനെക്കുറിച്ച് നിർബന്ധിച്ചിട്ട് അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് എങ്ങനെയെങ്കിലും കെട്ടിവിട്ടു. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം. എന്തായാലും നല്ലത്. 18 അതൊരു വയസ്സല്ല. കാരണം എനിക്ക് ഇപ്പോൾ 19 വയസ്സുണ്ട്. അപ്പോൾ എനിക്ക് അതിനുള്ള മെച്യൂരിറ്റി ഇല്ലെന്നറിയാം. പ്രായത്തിലൊരു കാര്യവുമില്ല എന്ന് അവർക്ക് തോന്നുന്ന അതാണ് ഏറ്റവും നല്ല പ്രായം എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല അഭിപ്രായം തന്നെയാണ്. ഞങ്ങൾ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും.
അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്താ കുറേ കാര്യങ്ങൾ, ഞങ്ങൾ കുറേ സ്വപ്നങ്ങളുണ്ട്. 18 വയസ്സാണെങ്കിൽ വീട്ടുകാരുടെ ഒരു ഇതനുസരിച്ച് അവർ കെട്ടിച്ചു വിടാൻ നോക്കില്ലേ. അങ്ങനെയൊക്കെ പോയാലും 20 വയസ്സിനുള്ളിൽ കെട്ടിച്ചു വിടാൻ നോക്കും. പക്ഷെ ഞങ്ങൾക്ക് ഡിഗ്രിയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കയ്യിലൊരു ഡിഗ്രിയെങ്കിലും ഉണ്ടാവും വേറൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ. നല്ല അഭിപ്രായം തന്നെയാണ്, നല്ല തീരുമാനം. നല്ലതാണ്, നല്ല അഭിപ്രായമാണ്, നല്ലതാണെന്നാണ് വിചാരിക്കുന്നത്. ഞാനതാണ് അങ്ങനെയായിരുന്നു ആഗ്രഹം. അത് ശരിയായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കുറച്ചും കൂടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാനും കുറച്ചും കൂടെ പ്രവർത്തിക്കാനും ഒക്കെയുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാകുന്ന അഭിപ്രായം 21 ആണ് ഏജ് എന്നാണ്. കാരണം കൂടുതൽ ആൾക്കാരും 21 വയസ്സാകുമ്പോഴത്തേക്കും എന്നതിന് മുമ്പ് തന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പം 21 എന്ന് പറയുന്നത് ഒരു സേഫ് സോൺ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയും ഒരു 3 വയസ്സ് കൂടി കിട്ടുമ്പോഴേ 10 കിട്ടുമല്ലോ. 18 ആവുന്നതിന് മുമ്പേ കുട്ടികളെ കെട്ടിച്ചിട്ടവരാണ്, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ സ്റ്റഡി തന്നെ നേരെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല എന്നൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അവർക്ക് എല്ലാവർക്കും സാഡാണ്. നല്ല എന്തുകൊണ്ട് നല്ലൊരു നിയമമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 27 ആക്കണം, അതാണ് എൻ്റെ അഭിപ്രായം. അത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാകണം. ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ചുറ്റും കേൾക്കുന്നത് എന്താണെന്നറിയാലോ. അതിനെയൊക്കെ കുറേ കേട്ടും പരിചയപ്പെട്ടും കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ ഉള്ള പ്രാപ്തി നേടണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഒരു വിവാഹപ്രായം 27 ആക്കിയാലും പ്രശ്നമില്ല. കഴിഞ്ഞാൽ 18 വയസ്സിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു വീട് അതോടെ തീരുന്നു. അവർക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്സുമായിട്ട് എൻജോയ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. കുറച്ചുകൂടെ വയസ്സ് കൂടുമ്പോഴത്തേക്ക് അതൊരു കുറച്ച് ഓക്കെയാണ്. അപ്പോൾ 20 വയസ്സാകുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വരും. ഇതല്ലാതെ മെച്യൂരിറ്റി ഒന്നും ആവാത്ത പ്രായത്തിലേ പിടിച്ച് വിവാഹവും കുട്ടികൾ അതൊക്കെ മോശം പരിപാടിയാണ്. എൻ്റെ വീട്ടിലും പെങ്ങന്മാരുള്ളതാണ്, അതുകൊണ്ട് പറഞ്ഞു. നല്ല അഭിപ്രായമാണ്, നല്ല നല്ല കാര്യമാണ്. അപ്പോൾ അവർക്കൊരു പക്വത വരും 21 വയസ്സാകുമ്പോഴേ. അപ്പോഴാ പക്വത ഇല്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഒരുപാട് വിവാഹ മോചന കേസുകളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് നല്ല ഒരു തീരുമാനമാണ്. നല്ല അഭിപ്രായം തന്നെ. വിദ്യാഭ്യാസം നമുക്കൊരു സ്വന്തം നിലയിൽ നിൽക്കുവാൻ കഴിയുമല്ലോ. നമുക്കൊരു പ്രായപൂർത്തി, നമുക്കൊരു പക്വത വരും. ഇനി എന്താണ് ചെയ്യേണ്ടത്? നല്ലതാണ്. പഠിക്കാൻ എല്ലാവരും 18 വയസ്സാകുമ്പോഴേ തന്നെ കെട്ടിച്ചു വിടുകയില്ല, നല്ലത്. 21 വയസ്സേ ആവുന്നതാണ് നല്ലത് അവർക്ക്. അവരിത് എന്തായാലും എന്താ ഈ മുസ്ലിങ്ങളെ ഇതില്ലേ, അവർ 18 വയസ്സാകുന്നത് തന്നെ എല്ലാവരും കെട്ടിച്ചു വിടാൻ നോക്കി. അതിനേക്കാളും നല്ലതല്ലേ ഇപ്പോൾ 21 വയസ്സായിരിക്കും. അവർ ആ മെച്യൂരിറ്റി ആവും, നല്ല അവർക്കായിട്ടുള്ള സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. 18 വയസ്സാകുന്നേരത്ത് അവർ അച്ഛനും അമ്മയുടേതായിട്ട് തീരുമാനം അവർക്കായിട്ട് ഒന്നും പറയാനും പറ്റില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചില്ല, അത് ഓർത്തവരുടെ ഇതല്ലേ. അല്ലേ, 18 വയസ്സേക്ക് പോകും. അച്ഛനും കൂടി അവർക്ക് പഠിത്തം കഴിഞ്ഞിട്ട് മതിയല്ലേ. ശരിയാണ്, നല്ല അഭിപ്രായം, നല്ലതാണ്, നല്ല തീരുമാനം. അത് ആൺകുട്ടികളുടെ അഭിപ്രായം കൂടണം, ആൺകുട്ടികളുടെയും കൂടണം എൻ്റെ അഭിപ്രായം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവരുടെ പഠനത്തെ ബാധിക്കും. 21 വയസ്സാകുമ്പോൾ പലപ്പോഴും 18 വയസ്സാകുമ്പോൾ പലപ്പോഴും സ്റ്റഡി മുടങ്ങുന്നുണ്ട്, പിന്നീട് അവർ പഠിക്കാറില്ല. ഒരു പക്ഷേ 21 ആകുമ്പോൾ അല്പം ഡിഗ്രി കംപ്ലീറ്റ് ആകുന്ന PG കംപ്ലീറ്റ് ആകാനുള്ള സമയം കിട്ടും. ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ 25 എങ്കിലും ആക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഓക്കെ, താങ്ക് യു.